നമസ്കാരം. ചരിത്രം കുറിച്ചുകൊണ്ട് രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആരോഗ്യവകുപ്പ് എന്ന സുപ്രധാന വകുപ്പ് ഇക്കുറി കൈയാളുന്നത് വീണ ജോർജാണ്. ശൈലജ ടീച്ചറെ പോലെ ഒരു വ്യക്തി ഈ അഞ്ചു വർഷക്കാലം ആരോഗ്യരംഗത്തെ കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ നെറുകയിലെത്തിച്ച വ്യക്തിയാണ്. പകരം ഇത്തവണ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജാണ്. പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് ആദ്യ പരാതിയും ലഭിച്ചു കഴിഞ്ഞു. കൊല്ലം ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയാണ് ആദ്യ പരാതി നൽകിയത്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വെച്ച് കോവിഡ് രോഗം ബാധിച്ച് മരണപ്പെട്ട സഹപ്രവർത്തകനും കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമായ ശ്രീനിവാസിൻ്റെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ കാണാനില്ല എന്നാണ് ആ പരാതി. ശ്രീനിവാസിൻ്റെ മൃതശരീരം ഇന്നലെ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നതാണ്. മൃതശരീരം മറവ് ചെയ്യാനായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എത്തിയപ്പോഴാണ് മോർച്ചറിയിൽ മൃതശരീരം ഇല്ല എന്നത് മനസ്സിലാകുന്നത്. തുടർന്ന് കൊല്ലം ജില്ലയിലെ കിളിക്കൊല്ലൂർ സ്വദേശിയാണ് ശ്രീനിവാസൻ. ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ നാലാം ബ്ലോക്കിലായിരുന്നു മൃതദേഹം സൂക്ഷിച്ചിരുന്നത് എന്ന വിവരം ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം സംസ്കരിക്കുവാൻ എത്തുന്നത്. പോലീസ് ക്ലിയറൻസ് വാങ്ങി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മോർച്ചറിയിലെത്തിയപ്പോഴാണ് മൃതദേഹം കാണുന്നില്ല എന്ന വിവരം അറിയുന്നത്. കാലിയായ ബ്ലോക്കാണ് കാണാൻ കഴിഞ്ഞത്. തുടർന്ന് അന്വേഷണം നടത്തിയപ്പോൾ സുകുമാരൻ എന്ന വ്യക്തിയുടെ മൃതശരീരത്തിന് പകരം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് ശ്രീനിവാസിന്റെ മൃതശരീരം മാറി നൽകി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. ഇത് ഗുരുതര വീഴ്ചയാണെന്ന് ബിന്ദു കൃഷ്ണ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്പർ എഴുതി ഡേറ്റും സഹിതം വെച്ചിട്ട് പോയിട്ടും ഇന്ന് വന്നപ്പോൾ ബോഡി കാണാനില്ല. തികച്ചും നിരുത്തരവാദപരമായാണ് ജില്ലാ ആശുപത്രി അധികൃതർ പെരുമാറിയത്. സൂപ്രണ്ട് അടക്കമുള്ളവർ ബിഗ് സോറി പറഞ്ഞു. സോറി കൊണ്ട് തീരുന്നതാണോ ബന്ധുക്കളുടെയും പ്രവർത്തകരുടെയും വിഷമം? ഇങ്ങനെയാണ് ബിന്ദു കൃഷ്ണയുടെ ചോദ്യം. തികച്ചും ന്യായമായ ചോദ്യം തന്നെയാണത്. സർക്കാർ അനുശാസിക്കുന്ന കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു പോലും മൃതദേഹം സംസ്കരിക്കുവാനുള്ള അവസരം ജില്ലാ ആശുപത്രി അധികൃതർ നൽകിയിട്ടില്ല. ഇത് അങ്ങേയറ്റം ദയനീയമായ അവസ്ഥയാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. കോവിഡ് മരണം തന്നെ നമ്മെ വേദനിപ്പിക്കുന്നതാണ്. അതിനു പുറമെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മൃതദേഹം വിട്ടുകിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്യന്തം വേദനാജനകമാണത്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും തുടർന്നും ഇത്തരം പിഴവുകൾ വരുത്താതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്നുമാണ് ബിന്ദു കൃഷ്ണ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയോട് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആരോഗ്യമന്ത്രിയോട് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെ എന്തുകൊണ്ട് പ്രോട്ടോകോൾ പറഞ്ഞാലും മനുഷ്യത്വത്തിൻ്റെ പേരിൽ പ്രതിഷേധിക്കാതിരിക്കാൻ ആവില്ല എന്നും ബിന്ദുകൃഷ്ണ ഫേസ്ബുക്ക് ലൈവിലെത്തിയാണ് പറഞ്ഞത്. ആശുപത്രി പി ആർ ഒയ്ക്ക് തങ്ങളെത്തിയത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നും അദ്ദേഹം തങ്ങളോട് തട്ടിക്കയറിയെന്നും ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. ഭരണം രണ്ടാമത് കിട്ടിയ സഖാവിൻ്റെ മുഷ്കായിരിക്കാം, പക്ഷേ അതിന് അതിന് കൂട്ടുനിന്ന് കൊടുക്കാൻ കോൺഗ്രസിനാവില്ല. ഭരണം പോയാലും ഒരു തവണ ഭരണം കിട്ടിയില്ലെങ്കിലും അനീതിയോട് സമരസപ്പെടാനാവില്ല. നടപടി എടുക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ കൊല്ലം ഡി സി സി പ്രസിഡന്റിൻ്റെതാണ് ആരോഗ്യമന്ത്രിയായി അധികാരമേറ്റ വീണ ജോർജിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആദ്യ പരാതി.